ഒരു യാത്രയിലായതുകൊണ്ട് നമ്മളുടെ സ്ഥിരം സെറ്റപ്പൊന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മൾ അറിഞ്ഞ വിശേഷം, അത് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ല എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അത് ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വിഷയം എന്ന് പറയുന്നത് ഇന്ന് കോടതി നിരീക്ഷിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ കോടതി ഇന്ന് പറഞ്ഞ ഒരു കാര്യം. അതായത് ഈ സിനിമ, കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ, അത് പ്രതിപാദിക്കുന്നത് ഐസിസിനെയാണ്, ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന കാര്യത്തെയാണ്. അത് ഇസ്ലാമിനെ അല്ല എന്നാണ് ഇവിടെ കോടതി പറഞ്ഞതായിട്ട് വായിക്കാൻ കഴിയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ഒന്നാമതായിക്കൊണ്ട് ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബി ജെ പി പോലെയുള്ള പാർട്ടികൾ, അതല്ലെങ്കിൽ സംഘപരിവാർ മേഖലയിലുള്ള ആളുകൾ ഏറെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. അത് ഇതിനോടകം തന്നെ നരേന്ദ്രമോദി കർണാടകയിലെ ആണ് എന്നാണ് ഓർക്കുന്നത് ഒരു ഇലക്ഷൻ റാലിയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതേപോലെ ബി ജെ പി മുന്നോട്ട് വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ മതേതര പാർട്ടികൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്, ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നത് നമ്മളിനി കാണാൻ പോകുന്ന ഒരു വലിയ തമാശയാണ്. ഒന്നാമത്തെ കാര്യം അത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് കോടതി നിരീക്ഷിച്ചത് അത് ശരിയാണോ എന്നുള്ളതാണ്, അതങ്ങനെയാണോ പറയേണ്ടിയിരുന്നത് എന്നതാണ്. അല്ല എന്നേ ഞാൻ പറയും. അതായത് ആ പറഞ്ഞതിൽ പകുതി ശരിയാണ്. അതായത് ഈ സിനിമ പ്രതിപാദിക്കുന്നത് അത് ഇസ്ലാമിക് ടെററിസത്തെയാണ്, അല്ലെങ്കിൽ ഐസിസിനെയാണ്, ഇത് ഇസ്ലാമിനെ അല്ല എന്നാണ് കോടതി പറഞ്ഞതായിട്ട് അറിയുന്നത്. ഞാൻ പറയുക, ആ രണ്ടാമത് പറഞ്ഞ കാര്യം അത് ഇസ്ലാമിനെ അല്ല എന്നുള്ളത് മാറ്റിയിട്ട് ഇത് മുസ്ലിങ്ങളെ അല്ല എന്നായിരുന്നു കോടതി പറയേണ്ടിയിരുന്നത്, അങ്ങനെ ആയിരുന്നു പറയേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. കാരണം ഇവിടെ നമ്മളൊക്കെ ഒരു സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള രീതിയിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണത്. ഈ സിനിമ പ്രതിപാദിക്കുന്നത് അത് ഇസ്ലാമിക് ടെററിസം, ഇവിടെ ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിക് ടെറർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നത്തെ തന്നെയാണ് ഈ സിനിമ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ പണ്ടും മുന്നേ പറഞ്ഞ പോലെ ഇതേപോലെ ഒരു സിനിമ എന്ന് പറയുന്നത്, ഇസ്ലാമിക് ടെററിസത്തെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത്, ഇത് ആദ്യമായിട്ടൊന്നുമല്ല സംഭവിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത്രയും വലിയ ഒച്ചയും ബഹളവും എന്ന് ചോദിക്കുന്നത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഇവിടെ ഒച്ചയും ബഹളവും ഉണ്ടായതിൻ്റെ കാരണം ഇതിൽ പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ ചർച്ച വഴിവെച്ച രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സിനിമയുടെ ട്രെയിലറും അതല്ലെങ്കിൽ ടീസറും ഒക്കെ പുറത്തിറക്കുന്ന സമയത്ത് അതിനകത്ത് മെൻഷൻ ചെയ്ത, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലടക്കം അതിൻ്റെ നടിയും സംവിധായകനൊക്കെ മെൻഷൻ ചെയ്ത കാര്യം, 32,000 എന്ന് പറയുന്ന ഒരു നമ്പർ, അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഈ ചർച്ച ഇതേപോലെ വഴിവിട്ട് പോകാനുണ്ടായ കാരണമെന്ന് പറയുന്നു അതിൽ ഒന്നാമത്തെ കാരണമായിട്ട്. രണ്ടാമത്തെ കാരണം, ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത് ജിഹാദ് ആയിരിക്കെ അതിന് ലവ് ജിഹാദ് എന്ന് പറയുന്ന മറ്റൊരു ഇല്ലാത്ത സാധനം, അതല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാധനത്തെ കൂട്ടുപിടിക്കുന്നത് വഴി ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ മറന്നുപോകുന്നു എന്നതാണ് ഇതിലെ രണ്ടാമത്തെ പ്രശ്നമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ സിനിമ എന്തിനെയാണോ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അത് ഇവിടുന്ന് വഴിമാറിപ്പോയി എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ ജോസഫ് മാഷ്ടർ കൈവിട്ട് കേസായാലും അതുപോലെ പല കാര്യങ്ങൾ എടുത്തു വെച്ചും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയങ്ങളിൽ നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഐസിസ് റിക്രൂട്ട്മെൻ്റ് നടന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് 100-150 ആളുകൾ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ, അയ്യോ അത്രയും ഉണ്ടായോ എന്ന് ചോദിക്കുന്ന ആളുകൾ, ഇന്നിപ്പോൾ നമ്മളിത് പറയുമ്പോൾ 150 ആളുകൾ കേരളത്തിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ, ആ 150 പോയുള്ളൂ എന്ന് പറയുന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ സിനിമ കൊണ്ടെത്തിച്ച ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. കാരണം നമ്മൾ പറയുന്നത് എന്താണ്, ഈ സിനിമ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന ഒരു ആഗോള പ്രശ്നത്തെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി വസ്തുതകൾ ഇവിടെ ആവോളമുണ്ട് എന്നിരിക്കെ അതുപയോഗിക്കാതെ ഇതേപോലെയുള്ള ചില പ്രൊപ്പഗൻഡ ഐറ്റംസ് ഇതിനകത്തേക്ക് കൂട്ടിച്ചേർക്കുക വഴി ഈ സിനിമയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു, ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി ഇവിടെ നഷ്ടപ്പെടുന്നു. ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് നമ്മൾ തുടക്കം മുതലേ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് വഴി ഇവിടെ നിസ്സാരവൽക്കരിക്കപ്പെടുന്നത് ഇസ്ലാമിക് ടെററിസമാണ്,
ഇസ്ലാമിക് ടെററിസം ഇവിടെ വളരുന്നതിന് ഇത് വഴിവെക്കും, അത് കൂടുതൽ ആളുകൾക്ക് സ്വീകാര്യമായ ഒരു ടെററിസമായിട്ട് മാറുന്നതിന് ഇത് സാധ്യത കൂടും. ഇതാണ് നമ്മൾ തുടക്കം മുതലേ പറയുന്നത്, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ നിരീക്ഷണം എന്ന് പറയുന്നത്, അതായത് ഇത് ഐസിസിനെയാണ് ഇസ്ലാമിനെയല്ല എന്ന് കോടതി പറയുമ്പോൾ, ഇതിനെ ഇനി എങ്ങനെയാണ് ഇവിടുത്തെ നമ്മളുടെ മതേതരകൾ ഇതിനെ നേരിടാൻ പോകുന്നത് എന്നത് വലിയ തമാശയായിരിക്കും. കാരണം ഞങ്ങൾ എതിർത്തിട്ടില്ല എന്ന് ഇവിടെ എന്തായാലും പറയാൻ കഴിയില്ല, കാരണം ഇവിടെ ഓൾറെഡി എതിർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു, സിനിമ തിയേറ്ററുകളുടെ മുന്നിൽ പോലീസ് കാവൽ നിൽക്കേണ്ട അവസ്ഥ വരെ ഇവിടെ ഉണ്ടാകുന്നു. അതിൽ തന്നെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് തിയേറ്ററുകൾ സ്വമേധയാ ഇതിൽ നിന്ന് മാറിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ആരായാലും പേടിച്ചു പോകും, കാരണം ഇതേപോലെ ഏതെങ്കിലും ഒരു ജിഹാദി ബോംബുമായിട്ട് അകത്ത് കയറി പൊട്ടിച്ചാൽ തീരും ഇവിടുത്തെ സിനിമാ പിടുത്തമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഭയന്ന് തന്നെ സിനിമാ തിയേറ്ററിലേക്ക് ഇത് അടുപ്പിക്കാൻ പോലും ആളുകൾ ഭയക്കുന്നുണ്ടെങ്കിൽ അന്ധ ഭയം ഇരിക്കട്ടും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ചില ആളുകൾ മനസ്സിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഈ ഒരു വിഷയത്തെ ഇവിടെ എതിർക്കുന്നു എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പകൽ വെളിച്ചത്തിൽ തന്നെ കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എതിർത്തിട്ടുണ്ട്, അപ്പോൾ എതിർത്തിട്ടില്ല എന്നുള്ളത് എന്തായാലും പറയാൻ കഴിയില്ല. അപ്പോൾ എന്തിന് എതിർത്തു എന്നുള്ള ചോദ്യം, സിനിമ കാണുന്നതിന് മുന്നേ എതിർത്തു എന്ന് വരുമ്പോൾ തന്നെ, സിനിമ കാണാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് വരുമ്പോൾ, അതിലെ ട്രെയിലറിലെ ഈ രണ്ട് കാര്യങ്ങൾ, അതിൽ തന്നെ ഇന്നിപ്പോൾ ഈ 32,000 എന്ന് പറയുന്ന സംഗതി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ടീസർ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ അറിയാൻ കഴിയുന്നത്. അത് കോടതിയിൽ അത് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അവിടെ അവരുടെ വക്കീല്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ സിനിമ ഒരു പ്രൊപ്പഗണ്ടയാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിച്ച ഈ വാദം, ഈ 32,000 എന്ന് പറയുന്ന വാദം, അതെന്തോ ആയിക്കോട്ടെ, നമ്പറിൽ എന്തിരിക്കുന്നു എന്നൊക്കെയാണ് ഇന്നിപ്പോൾ എൻ്റെ മിത്രങ്ങൾ ചോദിക്കുന്നത്. മിത്രങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്പറിൽ കാര്യമുണ്ട്, കാരണം നമ്മളിവിടെ പറയുന്നത് ഒരു വസ്തുതയാണ് എന്ന ചിന്ത, ഒരു ട്രൂ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുമ്പോൾ, ശാലിനി എന്ന് പറയുന്ന ആളുടെ കഥ പറയാനൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ വസ്തുതകൾ ഇവിടെ ഉണ്ടായിരിക്കെ തെറ്റായ കണക്കുകൾ പറഞ്ഞാൽ അത് വലിയ ദോഷം തന്നെയാണ്. ഏതുപോലെ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ മോബ് ലിഞ്ചിങ് നടക്കുന്നു മോദി ഭരണത്തിലേറിയതിന് ശേഷം. അപ്പോൾ നമുക്കറിയാം ഒരു 5-10 കേസ് അല്ലെങ്കിൽ ഒരു 50 കേസ് മോബ് ലിഞ്ചിങ് ഇവിടെ ഉണ്ടായി. ഇവിടെ ഒരു സിനിമ പിടിക്കുകയാണ്, ലിഞ്ചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഞാൻ പിടിക്കുന്നു, എന്നിട്ട് ഞാൻ പറയുകയാണ് ഇന്ത്യയിൽ 10,000 മോബ് ലിഞ്ചിങ് ആണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെടുക്കുക? ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇന്ത്യയിൽ ഇതേപോലെ വ്യാപകമാണ്, ദിനേന ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ യു പിയിലാണ് ഏറ്റവും കൂടുതൽ ലിഞ്ചിസ്ഥാൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഞാൻ അങ്ങ് തട്ടിവിട്ടാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ അവിടെ പറയും ഇവിടെ 10,000 ഇല്ല 50 ഉള്ളൂ എന്ന് പറയുന്ന അവസ്ഥ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏതാണ്ട് ഒരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഇവിടെ നമ്മൾ പറയുന്നത് 32,000 എന്ന് പറയുന്ന പെരുപ്പിച്ച കണക്കിൻ്റെ ആവശ്യമില്ല, ഇവിടെ കൃത്യമായ കണക്കുകളുണ്ട് അത് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ 32,000 ഇല്ല എന്നോ അതല്ലെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങനെ ഒരു കണക്കേ ഇല്ല എന്നല്ല ഈ പറയുന്നത്. ഇവിടെ 32,000 എന്ന പെരുപ്പിച്ച കണക്കിൻ്റെ ആവശ്യമില്ല, യഥാർത്ഥ കണക്ക് തന്നെ മതി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊരു വലിയ പിഴവ് തന്നെയാണ്. ആ പിഴവ് ഇന്ന് കോടതിയിൽ സമ്മതിക്കേണ്ടി വരുന്നു, അത് ടീസർ അടക്കം ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നറിയുമ്പോൾ അത് നിങ്ങൾക്ക് എത്രമാത്രം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇത്രയാണ്. ഈ സിനിമ ഇതിൽ എതിർപ്പ് ഇവിടെ ഓൾറെഡി പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ ഇനി എങ്ങനെ ഇതിനെ ഡിഫെൻഡ് ചെയ്യുമെന്നുള്ളതാണ്. ഇനി അവർ പറയുന്നത് ഇത് തീവ്രവാദമല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഐസിസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്, ആ കണക്കുകൾ ഇവിടുത്തെ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ പുറത്തുവിട്ടത് അത് അംഗീകരിക്കുന്നില്ല എന്നാണോ അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു തമാശ തന്നെയായിരിക്കും ഈ വിഷയത്തിൽ. ഇനി മറ്റൊരു കാര്യം, ഇവിടെ BJP ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി ഉപയോഗിച്ച് തുടങ്ങി, ഈ പൊളിറ്റിക്കലി തന്നെ അത് ക്യാഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ടും കൽപ്പിച്ചിറങ്ങിയതായിട്ടാണ് ഇന്ന് തന്നെ കാണാൻ കഴിയുന്നത്. എന്തിനാണ് കോൺഗ്രസ് ഇതേപോലെ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന ചോദ്യം. അപ്പോൾ ഇനി ഒരു ഘട്ടം എത്താൻ പോവുകയാണ്. ആ ഘട്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസ് മതേതരകൾ എന്ന് വിളിക്കുന്ന ആളുകൾ യഥാർത്ഥ ചോദ്യത്തിലേക്ക് എത്താൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ BJPയുടെ തേരോട്ടം തന്നെ ആയിരിക്കും എന്നുള്ളത് തിരിച്ചറിയാൻ കുറച്ചെങ്കിലും ഒന്ന് കാത്തു നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കാത്തു നിന്നാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ പറയുന്ന വലതുപക്ഷ വിരുദ്ധർ എന്ന് സ്വയം നടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കോടതി ചോദിച്ച ചോദ്യം
ഏറ്റ് ചോദിക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ്. എന്തിനാണ് നിങ്ങൾ ഈ സിനിമയെ തടയാൻ ശ്രമിച്ചത്? ഇത് ഭീകരപ്രവർത്തനത്തിനെയല്ലേ ചൂണ്ടിക്കാണിച്ചത്? ഇത് മുസ്ലിങ്ങളെ അല്ലല്ലോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ചോദിക്കുക, വിശ്വാസികൾ ചോദിക്കുക, ഇതിനെതിർക്കുന്ന വിശ്വാസികൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനായിരുന്നു നിങ്ങളെ കൊണ്ട് ഈ പ്രൊപ്പഗണ്ട ഇവിടെ ഇതേപോലെ വിജയകരമായിട്ട് ഈ പ്രൊപ്പഗണ്ടയിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളതും, നിങ്ങൾ എത്രമാത്രം ഗളിബിളാണ് ഇത്തരം കാര്യങ്ങളിൽ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനിയും സിനിമകൾ വരും. ഇവിടെ ട്രാൻസ് പോലെയും അതല്ലെങ്കിൽ മറ്റ് പല പേരിലും ഒക്കെ ഇറങ്ങുന്ന മറ്റ് മതങ്ങളെ തന്നെ പ്രതിപാദിക്കുന്ന, കളിയാക്കുന്ന, കൊച്ചാക്കുന്ന സിനിമകൾ ഇവിടെ എമ്പാടും നടക്കുന്നു. ഇന്ന് കോടതി നിരീക്ഷിച്ചത് അതാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഒരു സിനിമയ്ക്ക് മാത്രം ഒരു പ്രത്യേകത എന്ന് ചോദിക്കേണ്ടി വരുന്ന അവിടെയാണ്. അത് ഇവിടുത്തെ ഓരോ വിശ്വാസികളും ചോദിക്കേണ്ട ചോദ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ചോദിക്കേണ്ടത് ഇവിടുത്തെ മതേതരകളാണ്. കാരണം ഇസ്ലാമിന് മാത്രമായിട്ട് അത്തരത്തിലുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പിന്നോട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ അതെന്താണ് ഉള്ളത് എന്ന് എല്ലാവരും ചോദിക്കേണ്ട അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഏതായാലും ഈ ഇന്ന് കോടതി ചോദിച്ച ചോദ്യം ഇതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. അത് വളരെ കൃത്യമായിട്ട് ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. എനിക്ക് സന്തോഷം തരുന്നൊരു ഒരു ചോദ്യമാണ് ഇന്ന് കോടതിയും അത് മുന്നോട്ട് വെച്ചപ്പോൾ. കാരണം ഇനി കോടതിയെയും സംഘി എന്നാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സംഘികളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ സിനിമ അതിലെ പ്രൊപ്പഗണ്ട ഐറ്റംസ് ഇന്ന് അവർ ക്യാൻസലാക്കാൻ നിർബന്ധിതരായി. ഇതുതന്നെയാണ് നമ്മൾ പറയുന്നത്, സിനിമയെ എതിർക്കേണ്ടത് അങ്ങനെയാണ്. അതല്ലാതെ സിനിമയെ നിരോധിച്ചുകൊണ്ടല്ല, സിനിമയിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക, അത് അവരെ കൊണ്ട് പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. അത് പിൻവലിപ്പിക്കുന്നു, ആ തെറ്റ് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. അത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെടണം, അത് കാണണം. എന്നിട്ട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, അതായത് ഈ സിനിമ പ്രതിപാദിക്കുന്നത് ഇസ്ലാമിക് ടെററിസത്തെയാണ്, മുസ്ലിങ്ങളെയല്ല, പിന്നെ എന്തിന് ഈ കോലാഹലം എന്നുള്ള ചോദ്യം. അത് തന്നെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉയർന്ന് കേൾക്കേണ്ടത്. ഇത്രയും ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നന്ദി.